പൊറത്തുശ്ശേരി കരുവന്നൂർ മേഖലകളിൽ 19 ബൂത്തിൽ NDA ഒന്നാമതെത്തി. അതുപോലെ 44% വോട്ടാണ് അവിടെ NDAക്ക് ലഭിച്ചത്. നിരന്തരമായിട്ടുള്ള സമരങ്ങൾ. സുരേഷ് ഗോപി വരുന്നതിന് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ച സമരങ്ങൾ. കൊള്ളക്കാരോട് സന്ധി ചെയ്യാതെ, ഇവിടത്തെ ഇരകൾക്കൊപ്പം നിൽക്കാത്ത ഭരണകൂടത്തിന് സന്ധി ചെയ്യാതെ കൃത്യമായിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളും മറ്റു മാർഗങ്ങളും അവരെ വീടുകളിലുള്ള സന്ദർശനവും ഒക്കെ തന്നെ അവരിൽ വിശ്വാസമുണ്ടാക്കിയിട്ടുണ്ട്. നമസ്കാരം. സുരേഷ് ഗോപി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ച സമയത്ത് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 40,000 മുകളിൽ ക്രിസ്ത്യൻ വോട്ടുകളുള്ള ഇരിഞ്ഞാലക്കുടയിൽ 13,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJP വലിയ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത്, ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഈ സമയത്ത് BJPയുടെ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള കൃപേഷ് ചെമ്മണ്ട നമ്മോടൊപ്പം ചേരുകയാണ്. കൃപേഷ് ജി, നമസ്കാരം. നമസ്കാരം. എത്രത്തോളം വലിയ ഒരു ആവേശമായിരുന്നു ഇത്തവണത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാം, വളരെ വളരെ വലിയൊരു ആവേശമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പായിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ വർഷങ്ങളായി ജയിച്ച് വന്നിരുന്ന ആളുകൾ നടത്തപ്പെടാത്ത ഒരുപാട് ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ അതിന് വിജയിക്കുന്ന ഒരാൾ, വിജയിക്കുന്ന ഒരു മുന്നണി, ജനം കാത്തിരിക്കുകയായിരുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട പ്രതിഫലനം. വളരെ ശക്തമായിട്ട്, അതായത് 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഏട്ടനെ വിജയിപ്പിച്ച രസതന്ത്രം, അതിന്റെ ഏറ്റവും അടിസ്ഥാനം അത് തന്നെയാണ്. ഇപ്പം വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പിന്തുണ, അത് പലപ്പോഴായിട്ട് LDFന് UDFന് മാത്രം ലഭിച്ചിരുന്നതാണ്. പക്ഷെ ഇത്തവണ അത് 40,000 മുകളിൽ ക്രിസ്ത്യൻ വോട്ടുകളുള്ള ഇരിഞ്ഞാലക്കുടയിൽ പോലും അതെല്ലാം ഒരു പോസിറ്റീവ് ഘടകമായി മാറിയിരിക്കുകയാണ്. എങ്ങനെ സാധിച്ചു ഈ ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ പോലും സ്വാധീനിക്കാൻ സുരേഷ് ഗോപിക്ക്? നമുക്കറിയാം, രണ്ടാമത്തെ ടേമിന് ശേഷം നരേന്ദ്രമോദിജി സർക്കാരിന്റെ മൂന്നാമത്തെ വരവിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഈ 10 വർഷത്തെ നരേന്ദ്രമോദിജി സർക്കാരിന്റെ ഭരണത്തെ എല്ലാ വിഭാഗം ജനങ്ങളും, മത സാമുദായിക സംഘടന സാമൂഹിക പ്രസ്ഥാനങ്ങൾ മുഴുവൻ നോക്കിക്കണ്ടിരുന്നു. അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എല്ലാവരെയും തുല്യമായിട്ട് കാണുന്നുണ്ടോ? എല്ലാവരോടും കൃത്യമായിട്ടുള്ള സമീപനമുണ്ടോ എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തിയിരുന്നു. അവരവർക്ക് അവരവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യാൻ, അവരവർക്ക് അവരവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു കഴിഞ്ഞ 2 ടേമിലും നരേന്ദ്രമോദിജി സർക്കാരിന്റെ. അതിൻ്റെ വിലയിരുത്തലിൽ എല്ലാ വിഭാഗം ആളുകളും, നിങ്ങൾ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ സഹോദരന്മാരുടെ ഭാഗത്തു നിന്നും, അത് അതിൻ്റെ സാധാരണ ആളുകൾ മുതൽ മുതിർന്ന പല ചുമതലകൾ വഹിക്കുന്ന ആളുകളിൽ വരെ ഇത്തരത്തിൽ സത്യസന്ധമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ 40,000 വരുന്ന ഈ ക്രിസ്ത്യൻ സഹോദരന്മാരുടെ ഇതായിട്ടുള്ള വോട്ടേഴ്സ് വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി തന്നെ സുരേഷ് ഏട്ടനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതവർ സത്യസന്ധമായിട്ട് വിലയിരുത്തിയതിൻ്റെ ഭാഗമാണ്. സുരേഷ് ഏട്ടനിലും NDAയിലുമുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് ലഭിച്ച കേന്ദ്ര സർക്കാരിൻ്റെ, സാധാരണക്കാർക്ക് ലഭിച്ച ഗുണഭോക്താക്കളുടെ, അതിൻ്റെയും കൂടി ആധികാരികമായിട്ടുള്ള ഭാഗമാണെന്നാണ് ഞങ്ങളുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള വിലയിരുത്തൽ. ഇപ്പോൾ ഈ കരുവന്നൂർ വിഷയം, ബാങ്ക് തട്ടിപ്പ്, രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ബാങ്ക് തട്ടിപ്പായിട്ട് നമുക്ക് കണക്കാക്കാം. പ്രധാനമന്ത്രി പോലും ഒരു ഘട്ടത്തിൽ ഇടപെടുന്ന ഒരു അവസ്ഥയൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ഈ കരുവന്നൂർ വിഷയം BJP ആണ് ഏറ്റെടുത്തത്. അത് യഥാർത്ഥത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, അവിടുത്തെ സഹകാരികളായിട്ടുള്ള ജനങ്ങൾ വലിയ രീതിയിലുള്ളൊരു പിന്തുണ സുരേഷ് ഗോപി ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് ഒരു ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ സമയത്തേക്ക്, പദയാത്രയൊക്കെ നടത്തിയ സമയത്തെല്ലാം അതെല്ലാം യഥാർത്ഥത്തിൽ ഈ ജനങ്ങൾ സത്യസന്ധമായിട്ട് വിശ്വസിച്ചു എന്ന് തന്നെ വേണം പറയാനല്ലേ? തീർച്ചയായിട്ടും സമ്പൂർണമായി. അതുകൊണ്ടാണ് പൊറത്തുശ്ശേരി കരുവന്നൂർ മേഖലകളിൽ 19 ബൂത്തിൽ NDA ഒന്നാമതെത്തി. അതുപോലെ 44% വോട്ടാണ് അവിടെ NDAക്ക് ലഭിച്ചത്. നിരന്തരമായിട്ടുള്ള സമരങ്ങൾ. സുരേഷ് ഗോപി വരുന്നതിന് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ച സമരങ്ങൾ, 160-ലേറെ സമരങ്ങൾ, 56-ലധികം കേസുകൾ, ഹൈക്കോടതിയിലുള്ള നിയമ പോരാട്ടം, അതുപോലെ ED, ദേശീയ സഹകരണ മന്ത്രാലയം തുടങ്ങിയിട്ടുള്ള പരാതികൾ, അങ്ങനെ നിരവധിയായിട്ട് കൊള്ളക്കാരോട് സന്ധി ചെയ്യാതെ, ഇവിടത്തെ ഇരകൾക്കൊപ്പം നിൽക്കാത്ത ഭരണകൂടത്തിന് സന്ധി ചെയ്യാതെ കൃത്യമായിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളും മറ്റു മാർഗങ്ങളും അവരെ വീടുകളിലുള്ള സന്ദർശനവും ഒക്കെ തന്നെ അവരിൽ വിശ്വാസമുണ്ടാക്കിയിട്ടുണ്ട്. സത്യസന്ധമായ സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടി ഉണ്ടായത്. ശേഷം സുരേഷ് ഏട്ടൻ്റെ ജനകീയ പദയാത്ര, സുരേഷ് ഏട്ടൻ്റെ ആ കുടുംബങ്ങളോടുള്ള ഇടപെടലുകളൊക്കെ തന്നെ
സംശയിക്കേണ്ട, എൻ ഡി എയിൽ വിശ്വാസമർപ്പിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ സംജാതമായി. അത് വോട്ടിലൂടെ അവിടുത്തെ പൊതുജനങ്ങളത് തെളിയിച്ചു എന്നുള്ളതാണ് കരുവന്നൂർ ഇഫക്റ്റ് എന്നുള്ളതിനെ കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിലയിരുത്തൽ. ഇപ്പം ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ആദ്യഘട്ടം മുതലേ ഈ സമരത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ് താങ്കൾ. നിരവധി കേസുകൾ അടക്കം സമരം ചെയ്തതിൻ്റെ പേരിൽ താങ്കളുടെ പേരിലുണ്ടെന്ന് മനസ്സിലാകുന്നു. ഈ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകളും അതോടൊപ്പം ഈ തട്ടിപ്പിനിരയായ സമയത്ത് ആത്മഹത്യ വരെയും ചെയ്ത നിരവധി ആളുകളുണ്ട്. ഇവരോടും ഇവരുടെ കുടുംബത്തോടും എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? ഒരുപക്ഷെ ഈ മരണങ്ങൾ ഉണ്ടായ സമയത്ത്, ആദ്യത്തെ ആത്മഹത്യ ഉണ്ടായ സമയത്ത് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവരുടെ വീട് സന്ദർശിക്കുകയും ശവപ്പെട്ടിയുമായി ചെന്ന് ബാങ്കിൻ്റെ മുൻപിൽ വലിയ ഉപരോധം സംഘടിപ്പിക്കുകയൊക്കെ ഉണ്ടായി. തുടർന്ന് അങ്ങോട്ട് ഓരോ മരണങ്ങളുണ്ടായി. ആ വീടുകളിൽ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ബന്ധുമിത്രാദികളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഭരണകർത്താക്കൾ ഒളിച്ചോടിപ്പോകും. അത്തരത്തിൽ ദാരുണമായ പല സംഭവങ്ങളുമാണ് പല വീടുകളിലും നടന്നിട്ടുള്ളത്. ദേവസേട്ടനെ പോലൊരു ആൾ, അദ്ദേഹത്തിന്റെ പ്രിയതമയുടെ ഭൗതിക ശരീരം കൃത്യമായി അദ്ദേഹം ബാങ്കിന് മുൻപിൽ വെച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. 30 ലക്ഷം ഉണ്ടായിരുന്ന ദേവസേട്ടന് അദ്ദേഹത്തിന്റെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പണം കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു എന്നാണ് അദ്ദേഹം എല്ലാവരോടും ഈ സമൂഹത്തോട് പറയുന്നത്. അതൊക്കെ തന്നെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെയെല്ലാം ബി ജെ പി ഓടിയെത്തി, അവിടെയെല്ലാം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇത് ഈ ഇരിങ്ങാലക്കുടയിലെ എന്നല്ല, മലയാളി എവിടെയുണ്ടോ അവിടുത്തെ മുഴുവൻ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊള്ളയായിരുന്നു. അപ്പൊ അതിനുവേണ്ടി അതിശക്തമായി നിലകൊണ്ടതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടായി. അവിടുത്തെ കുടുംബാംഗങ്ങൾ ഉയർത്തിയ വിഷയമായിരുന്നു സത്യത്തിൽ കൊള്ളക്കാരെ പിടിച്ചുകെട്ടണം. അവരുടെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ട ആ ജീവനിൽ മുഴുവൻ മീഡിയയോടും അവർ തുറന്നു പറഞ്ഞു, ഞങ്ങളുടെ ഭർത്താവ് മരിച്ചത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ വീട്ടിലെ ഇന്നാൾ മരിച്ചത് ഇന്ന കാരണം കൊണ്ടാണ്, അതുകൊണ്ട് നീതി കിട്ടണം എന്ന് അവർ തുറന്നു പറഞ്ഞു. അപ്പൊ അവരുടെയൊക്കെ പോരാട്ടങ്ങളുടെ വിജയം കൂടിയിട്ടാണ് സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടുള്ള ഈ വിജയം എന്ന് തന്നെയാണ് ആ വീട്ടുകാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ബി ജെ പിയുടെ ബൂത്ത് തല വോട്ടിൻ ശതമാനം അല്ലെങ്കിൽ ഈ ഒരു കണക്കുണ്ടല്ലോ, അത് പലവരെയും ഞെട്ടിക്കുന്ന ഒരു കണക്കുകളാണ്. എത്രത്തോളം ഇപ്പൊ 2014 മുതൽക്കേ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 10 വർഷത്തിനിടയിൽ ഈ 2024 ഉണ്ടായിരിക്കുന്ന വോട്ടിംഗ് ശതമാനത്തിന്റെ മാറ്റം അത് ബൂത്ത് തലത്തിൽ അടക്കം എങ്ങനെയാണ്? 151 ബൂത്തുകളുള്ള ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ 101 ബൂത്തിലും എൻ ഡി എ 1-ാം സ്ഥാനത്തെത്തി, 60 ബൂത്തുകളിൽ 2-ാം സ്ഥാനത്തെത്തി. ഒരുപക്ഷെ 80% വോട്ടുകളുള്ള വോട്ടുകൾ എൻ ഡി എക്ക് ലഭിച്ച ബൂത്തുകൾ ഇരിങ്ങാലക്കുടയിലുണ്ട്. അപ്പോൾ വോട്ടിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ സർവ്വരംഗത്തു നിന്നും സർവ്വജനങ്ങളിൽ നിന്നും വളരെ പിന്തുണയുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ് ഇരിങ്ങാലക്കുടയുടെ നിയോജക മണ്ഡലത്തിൻ്റെ റിസൾട്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലയിലും ചലനമുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ശത്രുവെന്നോ മിത്രമെന്നോ രാഷ്ട്രീയ വ്യത്യാസമെന്നോ അഭിപ്രായ വ്യത്യാസമെന്നോ ആശയ വ്യത്യാസമെന്നോ കരുതാതെ സുരേഷ് ഗോപിക്ക് മാസമായിട്ട് ജനം വോട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അത് വലിയ മുന്നേറ്റമാണ്, എൻ ഡി എയുടെ സമ്പൂർണ്ണ വിജയമാണെന്നാണ് ഞങ്ങളുടെ ആ കാര്യത്തിലുള്ള വിലയിരുത്തൽ. സുരേഷ് ഗോപിയുടെ ഈ ഒരു നന്ദി രേഖപ്പെടുത്തലുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടല്ലോ ആളുകളെ വലിയ രീതിയിലുള്ള പ്രചരണം ഇരിങ്ങാലക്കുട മേഖല നടത്തിയാണ് മുക്കിലും മൂലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടത് തന്നെയാണ്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, സാധാരണ ജനങ്ങളോട് ഏത് തരത്തിലുള്ള നന്ദി രേഖപ്പെടുത്താനാണ് അദ്ദേഹം ആദ്യത്തെ ഘട്ടം എത്തുക? വരുന്ന ദിവസങ്ങളിൽ നാളെ മുതൽ എല്ലാ വീടുകളിലും സുരേഷ് ഗോപിയുടെ കയ്യൊപ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താങ്ക്സ് കാർഡുമായി എൻ ഡി എയുടെ പ്രവർത്തകന്മാർ എല്ലാ വീടുകളിലും മധുരവും അദ്ദേഹത്തിൻ്റെ ഈ നന്ദിയുമായിട്ട് ആദ്യഘട്ടം വീടുകളിലേക്ക് ഇറങ്ങുന്നു. മുഴുവൻ വീടുകളിലും ആദ്യത്തെ നന്ദി അറിയിക്കൽ നേരിട്ട് വീടുകളിൽ അങ്ങനെയായിരിക്കും. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് കേൾക്കുന്ന വാർത്ത അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുമെന്നാണ്. വകുപ്പ് ഏത് എന്നൊന്നും അത് കൃത്യം നമുക്കറിയില്ല, അതൊക്കെ അതിൻ്റെ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെല്ലാവരും അറിയും. അപ്പോൾ അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഷെഡ്യൂൾ നിശ്ചയിച്ച് അടുത്ത ദിവസങ്ങളിൽ വരും. എല്ലാ മണ്ഡലങ്ങളിലും വന്ന് എത്രയൊക്കെ എവിടെയൊക്കെ എത്താൻ സാധിക്കുമോ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ ജനങ്ങൾക്ക് നേരിൽ കാണാനുള്ള ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായിരിക്കും. അത് ഡേറ്റും കാര്യങ്ങളും അടുത്ത ദിവസം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ നന്ദി കൃപേഷ് ജി, ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ച്. ഇരിങ്ങാലക്കുടയിൽ ബി ജെ പിയുടെ വലിയൊരു ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം തന്നെയായിരുന്നു. 13,000 മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി. ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചത് എന്ന് തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഇതിൽ ഏറ്റവും പ്രധാന ഘടകം
കരുവന്നൂർ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്ക് തട്ടിപ്പ് കേസാണ്, ഏറ്റവും വലിയ രീതിയിലുള്ളൊരു അഴിമതി. ഇത് നടന്നായി കരുവന്നൂരിലെ ജനങ്ങളടക്കം സുരേഷ് ഗോപിയുടെ പ്രവർത്തന വിജയത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി എന്ന് തന്നെയാണ് ഈ BJP ജില്ലാ നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.